ഗ്രാമദർശനങ്ങളിൽ ഒത്തിരി അസുഖങ്ങൾക്ക് എന്താ പറയുക പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇന്നത്തെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ഹൃദ്രോഗത്തിന് അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഹൃദയത്തെ കുറിച്ചോ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക മരിക്കുന്ന ആളുകൾ വലിയൊരു ശതമാനം ആളുകൾ ഹൃദ്രോഗം കൊണ്ട് മരിക്കുന്ന പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഒക്ടോപ്പസ് എന്ന് പറയുന്ന ഒക്ടോപ്പസിന് മൂന്ന് ഹൃദയമുണ്ട്. പറഞ്ഞാൽ ഒരെണ്ണം ഫെയിലായാൽ അടുത്തുകൊണ്ട് രണ്ടും ഫെയിലായാൽ മൂന്നാമത്തെ കൊണ്ടും കാര്യം നടക്കും. പക്ഷെ നമുക്കൊക്കെ ഒറ്റ ഹൃദയം ഉള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു ഒരാളുടെ ആർട്ടറി അതിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ് തടസ്സപ്പെടുന്നതെന്ന് ആ ഡയഗ്രത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ മഞ്ഞ കളറിൽ കാണുന്നതാണ് കൊളസ്ട്രോൾ. അത് പതുക്കെ പതുക്കെ രക്തക്കുഴലിന്റെ എന്താ പറയാ ഭിത്തികളിൽ അടിഞ്ഞുകൂടി രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അങ്ങനെ തടസ്സപ്പെടുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ ഫോഴ്സിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നു. അതാണ് പ്രഷർ കൂടുക എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അത് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൃദയത്തിന് 2 മിനിറ്റ് വിശ്രമം കൊടുക്കാൻ കഴിയുമോ എന്നാണ് മാഡം ചോദിച്ചത്. നമ്മളൊക്കെ അല്ലേ കുറച്ചു നേരം ജോലി ചെയ്യുമ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ വിശ്രമിക്കാൻ പറ്റാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ സ്ഥിതി ഇതാണ്. അതിന്റെ ബ്ലോക്കായ ഒരു ആർട്ടറിയും ബ്ലോക്ക് ആകാത്ത ക്ലീൻ ആയിട്ടുള്ള ആർട്ടറിയും നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം ആരോഗ്യമുള്ള ഹൃദയമാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലിന് ഉൾഭാഗം ഇതുപോലെ ക്ലീൻ ആയിരിക്കണം. എന്നാൽ പലപ്പോഴും നമ്മുടെ എന്താ പറയുക ജീവിതശൈലിയും ഭക്ഷണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തക്കുഴൽ ഉൾഭിത്തികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും കുറവ് അതായത് ഇത് അതിൻ്റെ ഒരു എന്താ പറയുക ക്രോസ് സെക്ഷൻ ആയിട്ട് പറയാം. നമുക്ക് രക്തക്കുഴലിനെ ആദ്യം ഉള്ളത് ലോ ആണ്, അതിനകത്ത് കുഴപ്പമില്ല. രണ്ടാമത്തേത് ചെറിയ അളവിലുണ്ട്, മൂന്നാമത്തെ അല്പം കൂടെ കൂടുതലുണ്ട്, നാലാമത്തെ വളരെ വലുതാണ്, വളരെ കൂടിയ ബ്ലോക്കുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന റിപ്പോർട്ട് നോക്കൂ. പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ 80% ആളുകൾക്കും ലിപ്പിഡ് ലെവൽ എന്ന് വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്. 72% ആളുകൾക്ക് നല്ല കൊളസ്ട്രോൾ ആവശ്യത്തിനുള്ളതിനേക്കാൾ കുറവാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് പരീക്ഷണം അല്ലെങ്കിൽ പരിശോധനകൾ വളരെ ചെറുപ്പത്തിലെ നടക്കുന്നു. അമേരിക്കയിലൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ 9 വയസ്സാകുമ്പോൾ തന്നെ രക്തപരിശോധന നടത്തി അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നു. അത്രേ അവരുടെ ഹിസ്റ്ററിയിൽ അവരുടെ കുടുംബ ഹിസ്റ്ററിയിൽ ഹൃദ്രോഗമുള്ളവരുണ്ടെങ്കിൽ 2 വയസ്സാകുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് കൊളസ്ട്രോൾ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മാഡം പറഞ്ഞത് നിങ്ങളെല്ലാവരും ലിപ്പിഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ കിട്ടിയിട്ട് കാര്യമില്ല. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്കുള്ള കൊളസ്ട്രോൾ ഏതൊക്കെ എത്ര വീതമുണ്ട് എന്ന് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള പരിശോധനയാണ്. ആ പരിശോധന നമ്മൾ എല്ലാവരും നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തി നമ്മുടെ കൊളസ്ട്രോളിലെ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപകടമുണ്ടാകുന്ന നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ന് കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഇതെല്ലാം നമുക്ക് ഓർമ്മയിക്കാൻ പറ്റില്ല. ഇത് വളരെ സിമ്പിളാണ്. അപ്പോ എന്താണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്? HDL LDL VLDL ഇങ്ങനെ മൂന്നെണ്ണം എത്ര വീതമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ആ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം HDL LDL VLDL ട്രൈഗ്ലിസറൈഡ് ഇത് മൂന്നുമാണ്, ഇത് നാലുമാണ് ചെക്ക് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ചെക്ക് ചെയ്തിട്ടുള്ള ആളുകൾ കാണും, ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ കാണും. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് HDLനെ കുറിച്ച് പറയുമ്പോൾ HDL കൂടുതലായിരിക്കണം. ഇപ്പോൾ എബോവ് 50 കൂടുതൽ HDL ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ 50 കുറവാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ LDLനെ കുറിച്ച് പറയുമ്പോൾ ബാഡ് കൊളസ്ട്രോൾ ആണ്. 100 കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 100 താഴെയാക്കി നമുക്ക് നിലനിർത്താൻ കഴിയണം. അപ്പോൾ എത്ര കുറയുന്നു അത് കൂടുതൽ നല്ലതാണ്. അതുപോലെ VLDLയിലും അതുപോലെ തന്നെ ഏറ്റവും മോശമായ കൊളസ്ട്രോൾ ആയിട്ടാണ് പറയുന്നത്. അത് 35 താഴെ ആയിരിക്കണം. 35 മുകളിലാണെങ്കിൽ നമ്മൾ റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ട്രൈഗ്ലിസറൈഡ്സും നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ 150 കൂടാൻ പാടില്ല, 150 താഴെ ആയിരിക്കണം. അപ്പോൾ ഈ നാല് കാര്യങ്ങളും, അതായത് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളുടെയും ആ ഒരു ലിമിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അതായത് HDL 50 മുകളിലായിരിക്കണം, ബാക്കിയുള്ളതൊക്കെ തന്നിരിക്കുന്നതിനേക്കാൾ ആ റിസ്ക് ഫാക്ടറിനേക്കാൾ താഴെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയം ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. യെസ് മാഡം, ഇതാണ് ഈ സ്ലൈഡിന്റെ ഒരു ഒരു യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇങ്ങനെ ആയിരിക്കണം. അതായത് HDL 50 കൂടുതൽ ഉണ്ടായിരിക്കണം, LDL VLDL ട്രൈഗ്ലിസറൈഡ് കാണിച്ചിരിക്കുന്നതിൽ താഴെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളൊരു
ഹെൽത്തി ഹാർട്ട് ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. ഇന്ത്യൻ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും കൊളസ്ട്രോൾ കൂടുതലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിത രീതിയും വെച്ച് നോക്കുമ്പോൾ വളരെ അധികം, അതായത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും കൊളസ്ട്രോൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള മരുന്നിന്റെ ഒരു വിപണനം നടക്കുന്ന ബിസിനസിന്റെ ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. 2020 സാമ്പത്തിക വർഷത്തിൽ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് 3,466 കോടി രൂപയുടെ മരുന്ന്, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഈ മരുന്ന് ഇന്ത്യയിൽ വിപണനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ആലോചിച്ച് നോക്കുക എത്ര അധികം മരുന്നാണ് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിനെ കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ഒത്തിരി സൈഡ് എഫക്ട് ഉണ്ടെന്ന് കൊടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ഒക്കെ അറിയാം. പക്ഷേ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക റിസൾട്ട് തരാൻ കഴിഞ്ഞാൽ ലോവർ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് മെഡിസിൻ എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ ആളുകളൊക്കെ വാങ്ങി കഴിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന തിക്തഫലത്തെക്കുറിച്ച് അറിയാമെങ്കിലും വേറെ മാർഗമില്ല എന്നുള്ളതുകൊണ്ട് ആളുകൾ ഇത് തുടരുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഏതൊക്കെ സൈഡ് എഫക്റ്റാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നാടൻ രീതിയിൽ പല പരിപാടികളും ആളുകൾ ചെയ്യാറുണ്ട് അല്ലേ. നമുക്കൊക്കെ തന്നെ അറിയാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ ഇലകളും ഇഞ്ചിയും അല്ലെ മഞ്ഞൾ അല്ലെ വെളുത്തുള്ളി പിന്നെ ഉലുവ വെള്ളം അങ്ങനെയുള്ള പലതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ശാസ്ത്രീയമായ തെളിവുകളില്ല. അതുകൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കഴിയും. ഒരു പക്ഷേ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പ്രിവെന്റീവായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അറ്റ് റിസ്ക് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ പ്രിവെന്റീവായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിലൊക്കെ മൈലായിട്ടുള്ള കേസിലൊക്കെ ഒരുപക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടാകും. കാരണം ഇതിന് ശാസ്ത്രീയമായ അടിത്തറകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉപയോഗിക്കല്ലാതെ വേറെ മാർഗമില്ല. സ്റ്റാറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു, സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു സൂപ്പർ ന്യൂട്രാസ്യൂട്ടിക്കലാണ് ഗാമാക്സോൾ. അതൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ കാരണം ആദ്യമായിട്ട് കണ്ടുപിടിച്ച ജപ്പാനിലാണ്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മളെ പോലെ ഭാഗ്യമുള്ളവരാണ് നമ്മൾ, കാരണം RCM ഹെൽത്ത് കാർഡ് നമുക്ക് ഇത് ലഭ്യമാക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഡോക്ടർമാർ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റാറ്റിൻ ചെയ്യുന്ന അതേ പരിപാടി തന്നെ ഗാമോത്സവം ചെയ്യുന്നു, ബട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ സ്റ്റാറ്റിൻ ഉപയോഗിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് നമുക്ക് ഗാമോത്സവം നേടാൻ കഴിയുമെന്ന് ധാരാളം പഠനങ്ങൾ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പിന്നെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. അതിന്റെ സ്റ്റഡി റിപ്പോർട്ടുകളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് നടന്ന പഠനങ്ങളാണ് ഇതിനൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയുന്നു, നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. അതിനേക്കാൾ ഉപരി കാർഡിയോവാസ്കുലർ ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ട് ഹാർട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ECG-യിലൊക്കെ വേരിയേഷൻ ഒക്കെ കണ്ടെന്നിരിക്കാം. എന്നാൽ യാതൊരു സിംറ്റംസും ഇല്ലാതെ ഹൃദ്രോഗം ഉണ്ടാകുന്ന അവസ്ഥ, അത് ആളുകൾക്ക് ടെൻഷനാണ് എനിക്ക് ഹൃദ്രോഗമുണ്ടോ, അവര് തന്നെ സ്വയം എന്താ പറയാ അവര് ഇമാജിൻ ചെയ്യാൻ എനിക്ക് അസുഖമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, വയറ് അല്ല നെഞ്ചുവേദനയുണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ എനിക്ക് തോന്നും. അങ്ങനെ വരുന്ന ആളുകൾക്ക് പോലും ഗാമാവർത്തനം ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ഇതൊരു എന്താ പറയാ നമുക്ക് തുലനം ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റാണ്. ലോകത്താകമാനം പല രാജ്യങ്ങളിലും പല പേരിൽ ഗാമാവർത്തനങ്ങളുടെ കാപ്സ്യൂളുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്, പല അസുഖങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഡോസേജ് നോക്കിയാൽ കാണാൻ വളരെ പരിമിതമായ അളവിലേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഹെൽത്ത് കാർഡ് ഗാമാവർത്തനം തരുന്നത് ഒരു ഡോസേജ് 300 mg ആണ്. ഒരു ക്യാപ്സ്യൂൾ 150 mg ആണ്. നമുക്ക് ഒരു ദിവസം 2.5 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 2 capsules നമ്മൾ എടുത്തു കഴിയുമ്പോൾ 300 mg ഗാമാവർത്തനം വളരെ എഫക്റ്റീവാണ്. നമുക്ക് ഹൃദയത്തിന്റെ പരിപൂർണ സംരക്ഷണം ഉറപ്പുവരുത്താൻ അത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗാമാവർത്തനോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കലായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഗസറ്റ് വിജ്ഞാപനം വരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയതുകൊണ്ട് ഒരു ഡോക്ടറുടെ ആവശ്യം നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ട് അതിനകത്ത് പറയുന്നത്, സ്റ്റാറ്റിൻ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു, എന്നാൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഗാമാവർത്തനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഡോക്ടർ പ്രവീൺ ചന്ദ്ര പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുക, മേദാന്ത ഹോസ്പിറ്റലിലെ ഒരു സീനിയർ കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഗാമാവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുമെന്ന്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം പഠനങ്ങളും ഗവേഷണവും ഒക്കെ വന്നിട്ടുണ്ട്. വിദഗ്ധന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് സംശയലേശമന്യേ
ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണ്. അപ്പോ ഗാമവർഷങ്ങളെ കുറിച്ച് പല വിദഗ്ധന്മാരും പറഞ്ഞു. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഡോക്ടർ സ്വപ്ന ചതുർവേദിയുടെ അഭിപ്രായം കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കേൾക്കാം. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ ഗാമവർഷങ്ങളുടെ കഴിവ് എന്താണെന്നും, അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ അത് എങ്ങനെ സഹായിക്കുന്നു പറഞ്ഞതിനോടൊപ്പം തന്നെ മാഡം ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു. എന്താ പറയുക, ബോഡി വെയിറ്റ് കുറയ്ക്കണം, അതായത് മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാനും അത് സഹായിക്കുന്നു. ഇന്ത്യയിൽ എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇതിന് ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ഡോക്ടർ നീരജ് കുമാർ ഇതിനെക്കുറിച്ച് പറയുന്ന എന്റെ വീഡിയോ നിങ്ങൾ കേട്ടു. അത് വീഡിയോ കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഡോക്ടർ നീരജ് കുമാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ ഡോക്ടർ നീരജ് കുമാർ ആരാന്ന് അറിയാൻ കഴിയും. കാരണം ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ ചോദിച്ചേക്കാം, നിങ്ങൾ സാധനം വിൽക്കാൻ വേണ്ടി പറയുന്നല്ലേ. ഒരിക്കലും ഹെൽത്ത് കാർഡ് ഗാമോർസം തരാൻ പറ്റത്തില്ല. ഗാമ ഒറിസോളിനെ കുറിച്ച് ഡോക്ടർ പറയുന്നു, അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണ്? അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രാസൂട്ടിക്കൽ ആ കാറ്റഗറിയിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഡോക്ടറെ കാണാതെ തന്നെ ഇത് ഉപയോഗിക്കാം. ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു പോഷകാഹാരമായിട്ടും അതേപോലെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ന്യൂട്രാസൂട്ടിക്കൽ കാറ്റഗറി ഉള്ളത് അത് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്ന ആർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാമോർസോളിന്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരാൾ ഒരു ദിവസം 2 എണ്ണം കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 150 mg ആണ് ഒരെണ്ണത്തിനകത്തുള്ളപ്പോൾ 300 mg കഴിക്കുന്നതാണ് നമുക്ക് ശരിയായി ആവശ്യത്തിനുള്ള പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് 2 എണ്ണം കഴിക്കുക. ധാരാളം ആളുകൾ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ടാവും. അതിൽ 13 വർഷമായിട്ട് കൊളസ്ട്രോളിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരാൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് മാറിയതായിട്ട് അനുഭവം പറയുന്നു. ഡോക്ടർ ചന്ദ്ര കിഷോർ, അദ്ദേഹം ഒരു കസ്റ്റമർ കൂടെയാണ്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തതിനോടൊപ്പം അതൊരു കസ്റ്റമർ കൂടെയാണ്. അങ്ങനെ ധാരാളം ആളുകൾക്ക്, 100 കണക്കിന് ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഗാമ ഒറിസിനോൾ എല്ലാവരും ഒരു ശീലമാക്കുക, ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം 2 ഗാമോർസോൾ എല്ലാവരും കഴിക്കുക, അങ്ങനെ ഹൃദയ ആരോഗ്യം ഉറപ്പുവരുത്തുക. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ എന്താ പറയുക, ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും വെച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത. ഈ പറയുന്നത് അവരുടെ അനുഭവം പറയുന്നത് കമ്പനി പ്രൊമോഷന് വേണ്ടി അവരെ കൊണ്ട് പറയിച്ച് ചെയ്യിച്ചല്ല, അവർ സ്വയം ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കാം. മിക്കവാറുള്ള ഹിന്ദിയിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും, ഏതായാലും മലയാളത്തിലാവാൻ സാധ്യതയില്ല. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മലയാളത്തിലുള്ള വീഡിയോ അതിൽ വരുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. നല്ല ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗാമോർസം കുറിച്ച് പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മാറ്റം വരുന്ന ചില കാര്യങ്ങൾ പറയണം. ഒന്ന്, നമ്മൾ നല്ല ഓയിൽ ഉപയോഗിക്കുക, നമ്മുടെ കുക്കിംഗ് ഓയില് നല്ലതാക്കുക. ഇനി 2 കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്തേണ്ടത്. അതും പ്രത്യേകിച്ചും നല്ല തവിടുള്ള അല്ലെങ്കിൽ അതുപോലെ കവറിംഗ് ഉള്ള പയറുവർഗ്ഗങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികളും പഴങ്ങളും എന്ന് പറയുമ്പോൾ തൊലിയുള്ളതായിട്ടുള്ളത്, ഫൈബർസ് ധാരാളമായിട്ടുള്ളത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒപ്പം എക്സസൈസ്, ഇത് നമ്മൾ പറയുന്നതാണ്, ന്യൂട്രീഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ന്യൂട്രീഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, എക്സസൈസ് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് HDL വർദ്ധിക്കും. എക്സസൈസ് ചെയ്യുന്നത് മാത്രമാണ് HDL വർദ്ധിപ്പിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെത്തേഡ്. അങ്ങനെ പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ: 1, പാചകത്തിന് ഹെൽത്ത് കാർഡ് ആക്കുക; 2, ഭക്ഷണത്തിൽ പച്ചക്കറികളെയും പഴങ്ങളുടെയും പയറുവർഗ്ഗങ്ങളെയും എണ്ണം കൂട്ടുക; 3 കാര്യം എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. ഇത്രയും ചെയ്യുകയും ഗാമോർസോളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹൃദ്രോഗം കൊണ്ട് ഒത്തിരി ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. കൊളസ്ട്രോളിന് വേണ്ടിയുള്ള മരുന്നിന് വേണ്ടി എത്ര പണം ചെലവാക്കുന്നു, ഈ കണക്കുകളൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും ഇത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. ഗാമോർസോൾ, ദി നീഡ് ഓഫ് എവരി ഇന്ത്യൻ. തീർച്ചയായിട്ടും മാഡം പറഞ്ഞത് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നു. മാത്രമല്ല മലയാളത്തിലുള്ള ബുക്കും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ബിസിനസ് ചെയ്യാനും കഴിയും. നമ്മൾ പറഞ്ഞു ഇത് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യും 8 ദിവസം. സോ താങ്ക് യു മാഡം.